പിതാവിൻ്റെയും പുത്രൻ്റെയും ജീവനുള്ള പരിശുദ്ധാത്മാവിൻ്റെയും തിരുനാമത്തിൽ ആമേൻ. യേശു ഇത് കേട്ട് അവിടെ നിന്ന് പിൻവാങ്ങി വഞ്ചിയിൽ കയറി തനിച്ച് ഒരു വിജന സ്ഥലത്തേക്ക് പോയി. ഇതറിഞ്ഞ ജനക്കൂട്ടം പട്ടണങ്ങളിൽ നിന്ന് കാൽനടയായി അവനെ പിന്തുടർന്നു. അവൻ കരയ്ക്കിറങ്ങിയപ്പോൾ വലിയ ഒരു ജനക്കൂട്ടത്തെ കണ്ടു. അവരുടെ മേൽ അവന് അനുകമ്പ തോന്നി. അവരുടെ ഇടയിലെ രോഗികളെ അവൻ സുഖപ്പെടുത്തി. സായാഹ്നമായപ്പോൾ ശിഷ്യന്മാർ അവനെ സമീപിച്ച് പറഞ്ഞു, ഇതൊരു വിജന സ്ഥലമാണ്, നേരവും വൈകിയിരിക്കുന്നു, ഗ്രാമങ്ങളിൽ പോയി തങ്ങൾക്ക് ഭക്ഷണം വാങ്ങുവാൻ ഈ ജനക്കൂട്ടത്തെ പറഞ്ഞയക്കുക. എന്നാൽ യേശു പറഞ്ഞു, അവർ പോകേണ്ടതില്ല, നിങ്ങൾ തന്നെ അവർക്ക് ഭക്ഷണം കൊടുക്കുവിൻ. അവർ പറഞ്ഞു, 5 അപ്പവും 2 മത്സ്യവും മാത്രമേ ഇവിടെ ഞങ്ങളുടെ പക്കലുള്ളൂ. അവൻ പറഞ്ഞു, അത് എൻ്റെ അടുത്ത് കൊണ്ടുവരിക. അവൻ ജനക്കൂട്ടത്തോട് പുൽത്തകടിയിൽ ഇരിക്കുവാൻ കൽപ്പിച്ച ശേഷം ആ 5 അപ്പവും 2 മത്സ്യവും എടുത്ത് സ്വർഗത്തിലേക്ക് നോക്കി ആശീർവദിച്ച് മുറിച്ച് ശിഷ്യന്മാരെ ഏൽപ്പിച്ചു. അവർ അത് ജനങ്ങൾക്ക് വിളമ്പി എല്ലാവരും ഭക്ഷിച്ച് തൃപ്തരായി. ബാക്കി വന്ന കഷ്ണങ്ങൾ 12 കുട്ടനിറയെ അവർ ശേഖരിച്ചു. ഭക്ഷിച്ചവർ സ്ത്രീകളും കുട്ടികളും ഒഴികെ 5000-ത്തോളം പുരുഷന്മാരായിരുന്നു. ത്രിയേക ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ക്രിസ്തു യേശുവിൽ ഏറ്റവും സ്നേഹിക്കപ്പെടുന്നവരെ, വിശുദ്ധ മത്തായി ശ്ലീഹ എഴുതിയ സുവിശേഷം 14:13-21 വാക്യങ്ങളാണ് നാം ഇപ്പോൾ വായിച്ചു കേട്ടത്. യേശു തമ്പുരാൻ 5 അപ്പം ആശീർവദിച്ച് 5000-ത്തിലധികം പുരുഷന്മാരെ തീറ്റിപ്പോറ്റുന്ന വചനഭാഗമാണ് ഇത്. 4 സുവിശേഷകന്മാരും ഒരുപോലെ രേഖപ്പെടുത്തിയിട്ടുള്ള ഒരു വചനഭാഗം കൂടിയാണിത്. അതുകൊണ്ട് തന്നെ അത്രമാത്രം പ്രാധാന്യമർഹിക്കുന്ന ഒരു വചനഭാഗമാണ്. അതായത് നമ്മുടെയൊക്കെ അനുദിന ജീവിതത്തിൽ പലപ്പോഴും നമ്മൾ പതറിപ്പോകുന്നതിൻ്റെ കാരണം, അനുദിന ജീവിതത്തിൽ നമ്മൾ നിരാശരാകുന്നതിൻ്റെ കാരണം, അനുദിന ജീവിതത്തിൽ ഇനിയും മുൻപോട്ട് പോകുവാൻ സാധിക്കുകയില്ല എന്ന് ചിന്തിച്ചുകൊണ്ട് ഇരിക്കുന്ന അവസരങ്ങളൊക്കെ ഒത്തിരി ഉണ്ടാകാറുണ്ട്. അതിൻ്റെ അടിസ്ഥാനപരമായ കാരണം എന്താണ് എന്ന് യേശു തമ്പുരാൻ തൻ്റെ ശിഷ്യന്മാരെയും ജനക്കൂട്ടത്തെയും ഒക്കെ പഠിപ്പിക്കുന്ന വചനഭാഗമാണിത്. പ്രിയമുള്ളവരെ, കൃത്യമായി ശിഷ്യന്മാർ വന്നിട്ട് യേശുവിനോട് പറയുന്നുണ്ട്, ഭക്ഷണം വാങ്ങിക്കുവാൻ ജനക്കൂട്ടത്തെ പറഞ്ഞയക്കുക. അതിന് അവർ 2-3 കാരണങ്ങൾ നിർത്തുന്നുണ്ട്. 1, സായാഹ്നമായി, നേരം അന്ധകാരം വ്യാപിക്കുവാൻ പോകുകയാണ്, വിജന സ്ഥലമാണ്, മുൻപിലുള്ളത് വലിയ ഒരു ജനക്കൂട്ടമാണ്. അതുകൊണ്ട് തന്നെ ഇത് ഒരിക്കലും നമുക്ക് അഭിമുഖീകരിക്കാൻ പറ്റാത്ത ഒരു പ്രശ്നമാണ് നമ്മുടെ മുമ്പിലുള്ളത്. ഇനിയും മാത്രമല്ല, തങ്ങളുടെ കൈവശമുള്ളത് വളരെ തുലം ചെറുതാണ്. 5 അപ്പവും 2 മീനും മാത്രമേ ഞങ്ങളുടെ പക്കലുള്ളൂ. ഇതുകൊണ്ട് നമുക്ക്, അതായത് ശിഷ്യന്മാർക്കും യേശുവിനും കൂടി ഭക്ഷിക്കുവാനുള്ളത് പോലുമില്ല. അതുകൊണ്ട് അവരാകപ്പാടെ അസ്വസ്ഥരാണ്, അവർ ഭയപ്പെട്ടിരിക്കുകയാണ്, അവർ ആകപ്പാടെ എന്ത് ചെയ്യണമെന്നറിയാതെ ഈ സാഹചര്യത്തിൽ നിന്ന് എങ്ങനെയെങ്കിലും ഒന്ന് ഒഴിഞ്ഞു മാറാൻ പരിശ്രമിക്കുന്ന ശിഷ്യന്മാരെയാണ് സുവിശേഷകൻ അവതരിപ്പിച്ചിരിക്കുക. പ്രിയമുള്ളവരെ, അനുദിന ജീവിതത്തിൽ എത്രയെത്ര സന്ദർഭങ്ങളാണ് നാം ഇതുപോലെ അഭിമുഖീകരിക്കുന്നത്. നമ്മുടെ രോഗാവസ്ഥയുടേതാവാം, അല്ലെങ്കിൽ ഒരു പ്രശ്നത്തെ കൈകാര്യം ചെയ്യുന്നതിൻ്റെ ആവാം, അല്ലെങ്കിൽ ആരെങ്കിലും നമ്മുടെ മുമ്പിലേക്ക് കടന്നു വരുമ്പോഴാവാം, അല്ലെങ്കിൽ നമ്മളെ ഏൽപ്പിക്കുന്ന ഒരു ഉത്തരവാദിത്വം അത് എന്ത് ചെയ്യണമെന്നറിയാതെ മുൻപോട്ട് പോകുന്ന അവസരങ്ങളാവാം. ഇങ്ങനെ അനവധി പ്രശ്നങ്ങൾ ഓരോ ദിവസവും നമ്മൾ അഭിമുഖീകരിക്കുന്നവരാണ്. ഈ ഒരു സന്ദർഭം എന്തുകൊണ്ടാണ് നമുക്ക് തരണം ചെയ്യുവാൻ സാധിക്കാത്തത് എന്ന് യേശുദമ്പരൻ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ടാണ് യേശുദമ്പരൻ പറയുന്നത്, ജനക്കൂട്ടത്തെ പറഞ്ഞു വിടേണ്ടതില്ല, നിങ്ങൾ തന്നെ ഭക്ഷണം കൊടുക്കണം. ഇങ്ങനെ നിങ്ങൾ നിങ്ങളുടെ വേദനയുടെ, ബുദ്ധിമുട്ടിൻ്റെ, പ്രയാസങ്ങളുടെ അവസരങ്ങളിൽ നിന്നും ഒഴിഞ്ഞു മാറേണ്ടവരല്ല, അതിനെ അഭിമുഖീകരിച്ച് വിജയം വരിക്കേണ്ടവരാണ്. ക്രിസ്തുവിൻ്റെ ശിക്ഷൻ എന്ന് പറയുന്നത് ജീവിതത്തിൽ ഏത് സാഹചര്യങ്ങളിലും വിജയം വരിച്ച് മുൻപോട്ട് പോകേണ്ടവനാണ്. ഇനി അത് എങ്ങനെയാണ് എന്ന് യേശു തമ്പുരാൻ പഠിപ്പിക്കുന്നത്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ശിഷ്യന്മാരുടെ ജീവിതത്തിൽ അവർക്ക് സാധിക്കാത്തത് എന്ന കാര്യമാണ് യേശു തമ്പുരാൻ പഠിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് യേശു തമ്പുരാൻ അത്ഭുതങ്ങൾ നടക്കുന്നതിൻ്റെ,
അല്ലെങ്കിൽ ജീവിതത്തിൽ ഏതൊരു കാര്യത്തെയും തരണം ചെയ്ത് മുന്നോട്ട് പോകേണ്ടതിൻ്റെ കുറുക്കു വഴി എന്താണ് എന്ന് യേശുതമ്പുരാൻ പഠിപ്പിക്കുന്ന സുവിശേഷ ഭാഗമാണ്. അതുകൊണ്ടാണ് യേശുതമ്പുരാൻ ആ അഞ്ചപ്പവും രണ്ട് മീനും എടുത്തിട്ട് സ്വർഗത്തിലേക്ക് നോക്കി, സ്വർഗത്തിലേക്ക് നോക്കി ആശീർവദിച്ചപ്പോൾ വചനം പറയുകയാണ്, 5000 വരുന്ന പുരുഷന്മാരെ എല്ലാവരും ഭക്ഷിച്ച് തൃപ്തരായി. തികയുകയില്ല എന്ന് ശിഷ്യന്മാർ പറഞ്ഞത് എല്ലാവരും ഭക്ഷിച്ച് തൃപ്തരായി എന്ന് മാത്രമല്ല 12 കൊട്ട നിറയെ ശേഖരിച്ചു. ഇതാണ് നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും നമുക്ക് സാധിക്കാതെ പോകുന്ന കാര്യം. നമ്മളും ശിഷ്യന്മാരെ പോലെ ഈ സായാൻ അല്ലെങ്കിൽ അന്ധകാരം വ്യാപിക്കുന്ന സാഹചര്യങ്ങളെ നോക്കി നമ്മൾ പലപ്പോഴും ഇങ്ങനെ വേദനപ്പെടുന്നവരാണ്, അല്ലെങ്കിൽ അതിലേക്ക് മാത്രം നമ്മുടെ നോട്ടമെത്തുന്നവരാണ്, അല്ലെങ്കിൽ വിജനതയെ നോക്കിക്കൊണ്ട് നമ്മൾ വല്ലാതെ വേദനിക്കുന്നവരാണ്, അല്ലെങ്കിൽ നമ്മുടെ മുമ്പിലുള്ള ഈ നമുക്ക് അസാധ്യമെന്ന് തോന്നുന്ന ഈ സാഹചര്യത്തെ ജനക്കൂട്ടത്തെ നോക്കി ശിഷ്യന്മാർ ഭയപ്പെട്ടതുപോലെ ഇതിലേക്കൊക്കെ മാത്രം നോക്കിക്കൊണ്ട് നമ്മളിങ്ങനെ മുൻപോട്ട് പോകുവാൻ സാധിക്കുകയില്ല എന്ന് ചിന്തിച്ചു കൊണ്ടുപോകുന്നവരാണ്. നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രശ്നം ഇതാണ്. നമ്മൾ നോക്കുന്നത് സാഹചര്യങ്ങളിലേക്കും വ്യക്തികളിലേക്കും അങ്ങനെ അല്ലെങ്കിൽ അതുപോലെയുള്ള പ്രയാസങ്ങളിലേക്കും ഒക്കെ മാത്രമാണ്. ഇവിടെ നമ്മൾ മറന്നു പോകുന്ന കാര്യം, ഇതിനെയൊക്കെ ഈ സാഹചര്യങ്ങളെ നിനക്ക് അനുകൂലമാക്കുവാൻ സാധിക്കുന്നവൻ്റെ, നിന്റെ രോഗാവസ്ഥകളെ സുഖപ്പെടുത്തുവാൻ കഴിയുന്നവൻ്റെ, അല്ലെങ്കിൽ നിന്റെ മുമ്പിൽ പ്രതിബന്ധം പോലെ നിൽക്കുന്ന ആ ഒരു ഏത് കാര്യമായിക്കൊള്ളട്ടെ, അതിനെ നിനക്ക് അനുകൂലമാക്കി മാറ്റുവാൻ സാധിക്കുന്ന തമ്പുരാനിലേക്ക് നോക്കുവാൻ നിനക്ക് സാധിക്കുന്നുണ്ടോ? ശിഷ്യന്മാർക്ക് സാധിക്കാതെ പോയതാ. അവർ ഈ ജനക്കൂട്ടത്തിലേക്കും വിജനതയിലേക്കും വൈകിയ വേളയിലേക്കും നോക്കിക്കൊണ്ട് വല്ലാതെ ഭാരപ്പെടുകയാ. അവിടെ അവർക്കൊന്നും ചെയ്യുവാൻ സാധിക്കുന്നില്ല. എന്നാൽ ഇതേ കാര്യം തന്നെ, ഇതേ അഞ്ചപ്പവും രണ്ട് മീനും പിതാവിൻ്റെ സന്നിധിയിലേക്ക് സമർപ്പിക്കുമ്പോൾ അവിടെ അത്ഭുതം നടക്കുകയാ. പ്രിയമുള്ളവരെ, നമ്മുടെ അനുദിന ജീവിതത്തിലും ഇത് തന്നെയാണ് നമുക്ക് ആവശ്യം. നമ്മുടെ സാഹചര്യങ്ങളിൽ, വ്യക്തികളിൽ, സന്ദർഭങ്ങളിൽ കണ്ണു നട്ടുകൊണ്ട് വിഷമിക്കേണ്ടവരല്ല. ഈ സാഹചര്യങ്ങളെ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് സമർപ്പിക്കുവാൻ നിനക്ക് സാധിക്കുന്നുണ്ടോ? അവിടെയാണ് നിൻ്റെ ജീവിതത്തിൽ അത്ഭുതം നടക്കുക. അവിടെയാണ് പരാജയമെന്ന് തോന്നുന്നിടത്ത് വിജയമുണ്ടാവുക. അവിടെയാണ് ഒരടി മുൻപോട്ട് വെക്കുവാൻ സാധിക്കുകയില്ല എന്ന് നീ ചിന്തിക്കുന്നിടത്ത് നിനക്ക് അനേകം മൈലുകൾ നടക്കുവാൻ സാധിക്കുക. പ്രിയമുള്ളവരെ, അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ബാക്കി ഏതിനേക്കാളും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണിത്, ദൈവത്തെങ്കിലേക്ക് നോക്കിക്കൊണ്ട് മുൻപോട്ട് പോകുക എന്നുള്ളത്. അതുകൊണ്ടാണ് മനുഷ്യനെ മാത്രമേ ഇതുപോലെ നട്ടല് നേരെ നിർത്തി നേരെ മുകളിലേക്ക് നോക്കുവാൻ തക്കവണ്ണം ദൈവം സൃഷ്ടിച്ചിട്ടുള്ളൂ. കാരണം നീ ദൈവത്തിലേക്ക് നോക്കിക്കൊണ്ട് അനുദിനം മുൻപോട്ട് പോകേണ്ടവനാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമുക്ക് പ്രാർത്ഥിക്കാം ദൈവത്തിൻ്റെ സന്നിധിയിൽ. ജീവിതത്തിലെ ഓരോ സന്ദർഭങ്ങളിലും ഓരോ സാഹചര്യങ്ങളിലും അനുനിമിഷം ദൈവത്തെ നോക്കിക്കൊണ്ട് മുൻപോട്ട് പോകുന്നതിനുള്ള അനുഗ്രഹം നൽകണമേ എന്ന് തമ്പുരാനോട് നമുക്ക് പ്രാർത്ഥിക്കാം. അതിന് സർവേശ്വരൻ നമ്മെ സഹായിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും ജീവനുള്ള പരിശുദ്ധാത്മാവിൻ്റെയും തിരുനാമത്തിൽ ആമേൻ.